എനിക്ക് കാണണം അച്ഛമ്മേ. ഓ, ഞാൻ മറന്നു. അവള് കോളേജിൽ പോയിരിക്കായിരിക്കും അല്ലേ? അതെ. എനിക്കറിയാം, അവള് കോളേജിൽ നിന്ന് വന്നാൽ ഇളയമ്മയും കൂട്ടി വരും അല്ലേ അച്ഛമ്മേ? വരും. എനിക്ക് ശിവാനി ഇളയമ്മയും കാണാൻ കൊതിയാവുക. അല്ല, ശിവ എവിടെ? അവനും കോളേജിൽ പോയിരിക്കുക കണ്ണ. അച്ഛമ്മ വെറുതെ കള്ളം പറയല്ലേ. അവനാ കോളേജിൽ പോകുന്നത്. തോറ്റ പേപ്പറുകൾ എഴുതിയെടുക്കാൻ പറഞ്ഞിട്ട് എത്ര കാലായി. പിന്നെ അവൻ പഠിക്കാൻ കോളേജിൽ പോകുന്നു. എന്റെ ഫാൻസ് അസോസിയേഷനിൽ അവന് കുറെ മോശം കമ്പനികളുണ്ട്. ഇങ്ങ് വരട്ടെ, വച്ചിട്ടുണ്ട് ഞാൻ. സംസാരിച്ചത് മതിയെന്ന് ഡോക്ടർ പറഞ്ഞു. ഇതെന്ത പരിപാടിയാ? അച്ഛമ്മ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. കണ്ണ, നീ അധികം സംസാരിക്കാൻ പാടില്ല. ഒക്കെ ഭേദമാവട്ടെ. അച്ഛമ്മ പോയിട്ട് പിന്നെ വരാം. ശരി. പക്ഷേ ശിവാനി, ശിവയും ഇളയമൊക്കെ വരുമ്പോ ഞാൻ സംസാരിക്കാൻ പാടില്ലെന്നും പറഞ്ഞ് അവരെ കയറ്റിവിടാതിരിക്കരുത്. ഇല്ല കണ്ണ, എല്ലാവരും വരും. അവൻ എന്നെ മറന്നു. അവന്റെ ജീവനിൽ നിന്ന് വന്ന കുഞ്ഞിനെ മറന്നു. ഒന്നും ഓർമ്മിപ്പിക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? ഓർമ്മിപ്പിച്ച കണ്ണന് ആപത്ത് വരും. ഒന്നും ഓർത്തില്ലെങ്കിൽ എന്റെ മോക്കും നമ്മുടെ കുഞ്ഞിനും. നമുക്ക് കാത്തിരിക്കുക അച്ഛമ്മ. അധികം വൈകാതെ നഷ്ടപ്പെട്ട ഓർമ്മകൾ കണ്ണേട്ടനെ തേടിയെത്തും. ഇവിടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് ഇതിനുള്ള ചികിത്സ കാണാതിരിക്കുമോ മോളെ? കണ്ണനെ നമുക്കിവിടുന്ന് കൊണ്ടുപോകാം. എവിടെ വേണേലും കൊണ്ടുപോയി ചികിത്സിപ്പിക്കാം. നമുക്കുള്ളതൊക്കെ ചെലവാക്കി അവനെ തിരിച്ചു കൊണ്ടുവരണം. എന്തെങ്കിലും ചികിത്സ ഉണ്ടെങ്കിൽ ഡോക്ടർ മാത്തൂരൻ നമ്മളോട് പറഞ്ഞേനെ അച്ഛമ്മ. അദ്ദേഹം ന്യൂറോ സർജറിയിൽ പ്രഗത്ഭനല്ല. ഇന്ദിരയും ശിവാനിയും ഒക്കെ കൂടെ നടന്ന് കുതികാൽ വെട്ടി വീഴ്ത്തിയത് പോലും കണ്ണൻ മറന്നു. നിന്നെയും കുഞ്ഞിനെയും പോലും തിരിച്ചറിയാത്ത അവനിപ്പോ പറയുന്നത് അവരെ കാണണമെന്ന. കുറെ കാലത്തെ ഓർമ്മകൾ കൈമോശം വരുമ്പോ അത് സ്വാഭാവിക അച്ഛമ്മ. എന്റെ കണ്ണേട്ടന്റെ മനസ്സിപ്പോ കുറെ വർഷം പുറകില്ല. അന്നത്തെ ഇഷ്ടങ്ങളും അന്നത്തെ താല്പര്യങ്ങളും അന്നത്തെ പാഷനും കണ്ണേട്ടനെ മുന്നോട്ട് നയിക്കുന്നത്. ഹഹ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 ഹ
ഏടനെന്തുപറ്റി? കീർത്തി എന്തൊക്കെ വിളിച്ചു പറഞ്ഞു? എനിക്കൊന്നും വിശ്വസിക്കാനായില്ല. ഏടൻ ഏടത്തെ മറക്കേ, അതെങ്ങനെ സംഭവിക്കും? അച്ഛമ്മയെ ഓർമ്മയുണ്ടെന്ന് കീർത്തി പറഞ്ഞല്ലോ. എന്നെ മാത്രമല്ല നിന്നെ അവന് ഓർമ്മയുണ്ട്. പക്ഷേ കുറെ കാലം മുമ്പുള്ള ഓർമ്മയാണ് അതെന്ന് മാത്രം. റെട്രോഗ്രേഡ് അംനീഷ്യ എന്ന ഈ അവസ്ഥയുടെ പേരെന്ന് ഡോക്ടർ പറഞ്ഞു. ആക്സിഡന്റിന് ശേഷം കണ്ണു തുറന്ന കണ്ണേട്ടൻ ഇപ്പൊ ജീവിക്കുന്നത് മൂന്നാല് കൊല്ലം മുൻപുള്ള കാലത്ത. ആ കാലത്തിന് ശേഷം നടന്നതൊക്കെ കണ്ണേട്ടൻ മറന്നു. മറന്നതൊക്കെ നമ്മൾ ഓർമ്മിപ്പിച്ച പ്രശ്നം തീർന്നെടുത്തി. അങ്ങനെ ഓർമ്മിപ്പിക്കാൻ പാടില്ല ശിവ. ഓർമ്മകളുടെ കുത്തൊഴുക്കിൽ ബ്രെയിൻ സെല്ലുകൾക്ക് നാശം വരുമെന്ന് ഡോക്ടർ പറഞ്ഞത്. അതിന്റെ ഫലം പൂർണമായ മെമ്മറി ലോസ് ആയിരിക്കും. ചിലപ്പോ കോമ സ്റ്റേജിലോ ആയി പോവാം. കാത്തിരിക്കണം, കണ്ടിട്ട് സ്വയം എല്ലാം ഓർത്തെടുക്കുന്നത് വരെ കാത്തിരിക്കണം. എത്ര കാലം കാത്തിരിക്കേണ്ടി വരുമെന്ന് ഡോക്ടർ പറഞ്ഞോ? നഷ്ടപ്പെട്ട ഓർമ്മകൾ ചിലപ്പോ പെട്ടെന്ന് തിരിച്ചു കിട്ടിയേക്കും, ചിലപ്പോ അതിന് ഒരു മാസം കാത്തിരിക്കേണ്ടി വരും, ചിലപ്പോ ഒരു വർഷം. മറ്റു ചിലപ്പോ ഒരു ജന്മം. ശിവയും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവും കണ്ണേട്ടൻ. കയറി കണ്ടോ. പിന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ശിവ വിവാഹം കഴിച്ചതൊന്നും കണ്ണേട്ടന് ഓർമ്മയുണ്ടാവില്ല. കുസൃതികളുമായി കൂടെ നിൽക്കുന്ന അനിയൻ മാത്രമാണ് ശിവ. ആ മനസ്സിനനുസരിച്ച് ശിവ പെരുമാറണം. എന്റെ പൊന്നുമോളെ, നീ ഇതെങ്ങനെ സഹിക്കും? നമ്മുടെ ഈശ്വര മഠത്തിന്റെ ഓഫീസില് ഇച്ചിരി ജോലി തിരക്കുണ്ടായിരുന്നു. ചിരിക്കുമ്പോ ഭയങ്കര വേദന. നീ എന്നെങ്ങനെ ചിരിപ്പിച്ച് കൊല്ലാതെ ശിവ? ഓഫീസില് ജോലി തിരക്കുണ്ട് പോലും. സത്യം പറ, അവിടെ നീ ആരെങ്കിലും ലൈൻ വലിക്കുന്നുണ്ടോ? ഏയ് ഇല്ല ഏട്ടാ. നിന്നെ ഞാൻ വിശ്വസിച്ചു. നിങ്ങ അടുത്ത് വാ, നിന്റെ ചെവിയും കൊണ്ടുവാടാ. എന്താ? നീ മുഖം അടുപ്പിക്ക്, ഒരു രഹസ്യം പറയാന. സ്മെല്ലില്ലല്ലോ, ഏത് ബ്രാൻഡ് അടിച്ചത്? അയ്യോ ഏട്ടാ, ഞാൻ മദ്യപിച്ചിട്ടില്ല. ഒന്ന് പോടാ, നല്ല കീറി കീറിയിട്ടാ വന്ന് നിൽക്കുന്നതെന്ന് എനിക്കറിയാം.
ഡാ ഇങ്ങോട്ട് നോക്കടാ. ഡാ നിന്നെ തന്നെയാ. എനിക്ക് നല്ല ശരീരവേദനയുണ്ട്. ഇത് മാറ്റാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്താട്ടാ? എനിക്ക് രണ്ടെണ്ണം ഭീഷണം. നീ അടിച്ച ആ സ്മെല്ലില്ലാത്ത ബ്രാൻഡ് തന്നെ ആയിക്കോട്ടെ. സത്യമായിട്ട് ഞാൻ മദ്യപിച്ചിട്ടില്ലാട്ടാ. നീ മദ്യപിച്ചിട്ടില്ലെങ്കിൽ വേണ്ട, എനിക്കാവാലോ. രണ്ടേ രണ്ട്, അല്ല മൂന്നേ മൂന്ന് പേക്ക് നീ സംഘടിപ്പിച്ചേരില്ലേ? ഏട്ടനിപ്പം മദ്യപിക്കുന്നതിനെ കുറിച്ചൊന്നും ആലോചിക്കണ്ട, എത്രയും വേഗം സുഖമായി നമുക്ക് വീട്ടിൽ പോണം. എടാ ഇത്രയും മദ്യപിച്ച ഈ ക്ഷീണമൊക്കെ പെട്ടെന്ന് മാറും. ഇത് ഐ സി യു ആ, ഇതിനുള്ളിൽ ലിക്വർ കൊണ്ടുവരാൻ പറ്റില്ല ഏട്ടാ. നീ വിചാരിച്ച നടക്കും. എത്ര പ്രാവശ്യം നീ അച്ഛമ്മയെ വിട്ടിച്ച് ഈശ്വര മഠത്തിൽ മദ്യം കൊണ്ടുവന്നിരിക്കുന്നു, അത്രയും ബുദ്ധിമുട്ടൊന്നും ഇതിനുള്ളിൽ ഉണ്ടാവില്ല ശിവ. ഇനി അഥവാ നിനക്ക് മടിയാണെങ്കിൽ ഞാൻ ഡോക്ടറോട് സംസാരിക്കാം. ഡോക്ടറോടോ? യെസ്, ഇനി രോഗി ഇച്ഛിക്കുന്ന എന്നെ വൈദ്യം കൽപ്പിച്ചാലോ. ടേക്ക് റെസ്റ്റ് ചേട്ടാ. പറഞ്ഞത് മറക്കണ്ട, രണ്ട് പിക്ക് നോക്കിക്കാച്ചില്ല. കണ്ണേട്ടന് ഇപ്പൊ എങ്ങനെയുണ്ട് ഡോക്ടർ? ഇപ്പം ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട്. എനിക്കും തോന്നി. ഇന്നലെ കണ്ണേട്ടന് ഉറങ്ങുമ്പോ ഞാൻ ഐ സി യുവിൽ കയറി കണ്ടു. ഉറക്കത്തിൽ ഒരു ചെറു ചിരി ഉണ്ടായിരുന്നു ചുണ്ടില്. എന്നെ അറിയില്ല എന്നല്ലേ ഉള്ളൂ, ആ കിടക്കുന്നത് എന്റെ ആരാണെന്ന് എനിക്കറിയാലോ. നിങ്ങളെ ശ്രമഫലം കൊണ്ട് മാത്രമാണ് ജീവയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടിയത്. അയാള് അത് മനസ്സിലാക്കത്തിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ ഇറ്റ്സ് നോട്ട് ഹിസ് മിസ്റ്റേക്ക്. റെട്രോഗ്രേഡ് അംനീഷ്യ രോഗിയെക്കാളേറെ അയാൾ കടുപ്പമുള്ളവരെ വേദനിപ്പിക്കുന്ന രോഗമാണ്. ആ പിന്നെ ജീവയെ നാളെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തായാലും ബൈസ്റ്റാൻഡറായി നിൽക്കാൻ കഴിയില്ല. ജീവയ്ക്ക് ഏറ്റവും അടുപ്പമുള്ള ആരെങ്കിലും തന്നെ കൂടെ നിൽക്കണം. ഈ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും, പക്ഷെ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കിയേ പറ്റും. സി, നിങ്ങളുടെ ഭർത്താവ് 4 വർഷം പിന്നിലാണ്. സോ ഹീസ് മോർ യങ് ആൻഡ് എനർജറ്റിക്. ഇന്നലെ എന്നോട് ചോദിക്കുക, ഡോക്ടർ വീശു വന്നു. ജീവ കമ്പനി തരാൻ തയ്യാറാണത്രേ. ഇതുവരെ ഒരു പേഷ്യന്റും എനിക്ക് തന്നിട്ടില്ലാത്ത ഓഫറാണ് ജീവ തന്നതെന്നും പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് ചിരിച്ചു. യെസ്, ഓക്കെ ഓക്കെ, ഐ ആം കമ്മിങ്. ഐ സി യു എന്നാ വിളിച്ചേ. ജീവ അവിടെ എന്തോ പ്രശ്നം ഉണ്ടാക്കുന്നു, ഞാൻ നോക്കിയിട്ട് വരാം. കണ്ടാ പോരെന്ന് ഞാൻ പറഞ്ഞില്ലേ? ശിവാനി എവിടെ? എനിക്ക് അവളെ കാണണം. എന്താ ജീവ, എന്താ പ്രശ്നം? ഡോക്ടർ, ഞാനൊരു കാര്യം തീർത്ത് പറയാം. നിങ്ങളൊരൊറ്റ ആളെ വിശ്വസിച്ച ഞാൻ ഇവിടുത്തെ അസൗകര്യങ്ങൾ മുഴുവൻ സഹിക്കുന്നത്. എനിക്കറിയാം മിസ്റ്റർ ജീവ. ഇപ്പോ താങ്കൾക്ക് കംഫർട്ടബിൾ അല്ലാത്ത എന്ത് പ്രശ്നം ഇവിടെ ഉണ്ടായത്? എനിക്ക് പ്രിയപ്പെട്ടവരെല്ലാം കാണിക്കാന്ന് താങ്കൾ പറഞ്ഞു, പക്ഷെ വേറെ ശിവാനി? ശിവാനി എന്തുകൊണ്ട് എന്നെ കാണാൻ വരുന്നില്ല? ഓക്കെ ഓക്കെ, നിങ്ങളെ അനിയത്തി നിങ്ങളെ വന്ന് കണ്ടാ പോരെ, അതിന് ഞാൻ വഴിയുണ്ടാക്കാം. ശിവാനി വന്നാൽ മാത്രം പോരാ,
ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്നത് വരെ അവൾ എന്റെ കൂടെ ഉണ്ടാവണം. ബി കാം ജീവൻ, ശിവന് വരും, ഞാൻ കൊണ്ടുവരും. എപ്പോ വരും? എനിക്കിനി അധികം കാത്തിരിക്കാൻ വയ്യ. പാവം, എനിക്ക് സുഖമായത് അവൾ അറിഞ്ഞു കാണില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവൾ ഓടി വന്നേനെ. നോ മാം, നിങ്ങൾ ആക്സിഡന്റിനെ അതിജീവിച്ച കാര്യം നിങ്ങളുടെ സഹോദരി അറിഞ്ഞു കഴിഞ്ഞു. പിന്നെന്താ അവൾ എന്നെ കാണാൻ വരാത്തത്? അത് എന്തെങ്കിലും അസൗകര്യം കാണും ജീവ. ഷീൽ കം സൂൺ. അസൗകര്യോ? പഠനം കഴിഞ്ഞേ ഉള്ളൂ അവൾക്ക് എന്തും. ഇനി ഇനി എക്സാമോ മറ്റോ ആണോ? ആ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അവൾ വന്നോളൂ. ഓക്കെ ഓക്കെ ഡോക്ടർ. ശരി. എന്താ ഡോക്ടർ, എന്തിനാ കണ്ണിട്ടൻ പ്രശ്നം ഉണ്ടാക്കിയത്? ഞാൻ ഊഹിച്ചത് തന്നെ. ജീവിക്ക് ഇപ്പൊ തന്നെ ശിവാനിയെ കാണും. ജീവയ്ക്ക് അനിയത്തോടുള്ള അഫെക്ഷൻ കണ്ടിട്ട് അവളൊപ്പം ഉണ്ടെങ്കിൽ അതിവേഗം ജീവ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരിക്കലുമില്ല ഡോക്ടർ, കണ്ണേട്ടന്റെ നാശം കാണാൻ ഇന്ന് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവളാ. അവളോട് കണ്ണേട്ടന് സ്നേഹമില്ലെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ കണ്ണേട്ടൻ അടുത്ത കാലത്തായി ആ സ്നേഹം പ്രകടിപ്പിക്കാറില്ലായിരുന്നു. ജീവയുടെ മനസ്സ് 4 വർഷം പിന്നിലാണെന്ന് നിങ്ങൾ പറഞ്ഞു. ഇപ്പൊ ഐ സി കിടക്കുന്ന ജീവയ്ക്ക് ലോകത്തിൽ മറ്റാരേക്കാളും അടുപ്പം ശിവാനിയോട്. അതുകൊണ്ട് ആ കുട്ടിയിലൂടെ വേണം ഇനി ജീവിയുടെ ചികിത്സ തുടരാൻ. കുടുംബ പ്രശ്നങ്ങൾ എന്താണെന്നും ഞാൻ ചോദിക്കുന്നില്ല. എന്ത് തന്നെയായാലും അതൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്ത് ശിവാനിയെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരണം. സി, ഏതൊരു ട്രീറ്റ്മെൻറ്റും സക്സസ് ആവുന്നത് 4 ഘടകങ്ങൾ സഹകരണത്തോടെ ഒത്തുപോകുമ്പോഴാണ്. 1-ാമത്തെ ഘടകം പേഷ്യൻ്റ് തന്നെയാണ്, ചികിത്സയ്ക്ക് വിധേയനാകാനുള്ള സന്നദ്ധത, ട്രീറ്റ്മെന്റിനോടും ഡോക്ടറോടുമുള്ള സഹകരണം തുടങ്ങിയവ രോഗിക്ക് വേണം. 2-ാമത്തെ ഘടകം ഡോക്ടർ, അതായത് ഇവിടെ ഞാൻ. 3-ാമത്തേത് ഞാൻ നൽകുന്ന മെഡിസിൻസ്. 4-ാമത്തേതും ഏറ്റവും പ്രധാനമായ ഘടകവുമാണ് രോഗിയുടെ കൂടെ നിൽക്കുന്നവൾ അഥവാ ബൈസ്റ്റാൻഡർ. ഇവിടെ ജീവ ട്രീറ്റ്മെന്റിനോട് സഹകരിക്കണമെങ്കിൽ 4-ാമത്തെ ഘടകമായി ശിവാന് വന്നു തീരും. എനിക്ക് മനസ്സിലായി ഡോക്ടർ. ശിവാനിയെ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കും. ഏയ്, ശ്രമിച്ചാ പോരാ, ശിവാനി വരണം. അവളിലൂടെ വേണം നിങ്ങൾ ഇനി ജീവിയുടെ മനസ്സിലെത്താൻ. ഒരുപാട് ആഗ്രഹിക്കുന്നല്ലേ അവളെ കാണാൻ. അത് സാധിച്ചു കൊടുക്കേണ്ട കടമ എനിക്കുണ്ട്. നിനക്കെന്തടി ഈ വീട്ടിക്കാരി, ഞങ്ങൾ ഇവിടെ നിന്നും പുറത്താക്കാൻ വന്നാണോ?
അതിന് ഇവളല്ലോ ഈ വീടിന്റെ ഓണർ. രഹസ്യമായി വീടെടുത്തു കൊടുപ്പും സഹായവും ഒക്കെ സ്വന്തം വീട്ടുകാരോട് മാത്രമേ ഉള്ളൂ. ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പുകച്ച് പുറത്തു ചാടിച്ചവരൊക്കെ എന്നും പുറത്തു തന്നെ. ഞാൻ നിങ്ങളോട് വഴക്കിടാനല്ല വന്നത്, കണ്ണേട്ടന് ബോധം തെളിഞ്ഞ കാര്യം നിങ്ങളെ അറിയിക്കാൻ വന്നതാ. ഓ, അപ്പൊ എന്നെ ബെല്ല് വിളിച്ചതുപോലെ ആക്സിഡന്റിനെ കുറിച്ചുള്ള അന്വേഷണം തുടങ്ങിക്കാണും. പറ്റിയ പണി തന്നെ. കാവ്യ ജീവ സി ബി ഐ നേരറിയാൻ സി ബി ഐ നേരെ ഇങ്ങോട്ടാണോ വന്നത്? ഇത് അതൊന്നുമല്ല മോളെ, കാവ്യമോളുടെ മുഖത്ത് വല്ലാത്തൊരു സങ്കടഭാവം കാണുന്നുണ്ട്. എന്തു പറ്റി? ഞാൻ ഇത്തിരി സങ്കടത്തിലാ. കണ്ണേട്ടനെ ഒന്ന് കാണാൻ ഞാൻ നിങ്ങളെ അനുവദിച്ചില്ലല്ലോ. പിന്നെ ഓർത്തപ്പോ കുറ്റബോധം തോന്നി. കുറ്റബോധോ നിനക്കോ? ഈശ്വരമഠത്തിൽ മഹാറാണിമാരായി കഴിഞ്ഞിരുന്ന ഞങ്ങളോട് പുറംപടിക്കാരോട് പെരുമാറുന്നതിനേക്കാൾ മോശമായി പെരുമാറി ചവിട്ടി തേച്ചതല്ലേ നീ? ഞങ്ങളെ ആട്ടി ഇറക്കിയതല്ലേ നീ? അന്നൊന്നും തോന്നാത്ത കുറ്റബോധം ആശുപത്രി നിറക്കി വിട്ടപ്പോ തോന്നിയെന്ന് പറഞ്ഞാലേ ഞാൻ വിശ്വസിക്കില്ല. ഏട്ടന് കാവ്യ ഓർമ്മയില്ലേ? അതാരാ? ഏട്ടനെ നമ്മൾ ആർക്കും വിട്ടുകൊടുക്കില്ല, അച്ഛമ്മയ്ക്ക് പോലും.